ശിവസേന വേഴ്സസ് ശിവസേന കേസിലെ ഇന്നത്തെ സുപ്രീം കോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി. രാഷ്ട്രീയ പാർട്ടികൾക്ക് വിപ്പിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള അധികാരം ഊട്ടിയുറപ്പിക്കുന്നതാണ്. സുപ്രീം കോടതിയുടെ വിധിയിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, വിപ്പിനെ സ്പീക്കർ അംഗീകരിക്കേണ്ടത് പൊളിറ്റിക്കൽ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കണം, അല്ലാതെ ലെജിസ്ലേറ്റീവ് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ആയിരിക്കുവാൻ പാടില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. സുപ്രീം കോടതി വിപ്പിനെ അംഗീകരിക്കുന്നത് സ്പീക്കറുടെ അധികാരമാണെങ്കിലും ആ അധികാരം ഒരു ഭരണഘടനാ അധികാരമാണ്. ആ ഭരണഘടനാ അധികാരം നിർവഹിക്കേണ്ടത് പൊളിറ്റിക്കൽ പാർട്ടിയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം, അല്ലാതെ ലെജിസ്ലേറ്റീവ് പാർട്ടിയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആകരുത് എന്നാണ്. പൊളിറ്റിക്കൽ പാർട്ടിയും ലെജിസ്ലേറ്റീവ് പാർട്ടിയും തമ്മിൽ വ്യത്യാസമുണ്ട്. നിയമസഭയിൽ MLA മാരുടെ എണ്ണം കൂട്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടലെടുക്കുന്ന അല്ലെങ്കിൽ സംജാതമാകുന്ന ലെജിസ്ലേറ്റീവ് പാർട്ടി പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്നും വ്യത്യസ്തമാണ്. ഒരു MLA ആയി തിരഞ്ഞെടുക്കപ്പെടുന്നത് ഏതെങ്കിലും പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഏതെങ്കിലും മണ്ഡലത്തെ ഇലക്ഷനെ നേരിട്ട് ജയിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്രകാരം ബന്ധപ്പെട്ട പാർട്ടിയുടെ ഭാഗമായി മാറുന്നവർ പിന്നീട് സ്പ്ലിറ്റ് ഉണ്ടാക്കി ആ സ്പ്ലിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വിപ്പിനെ നോമിനേറ്റ് ചെയ്യുമ്പോൾ ആ നോമിനേഷൻ സ്വീകരിക്കുവാൻ ഗവർണർക്ക് ബാധ്യതയില്ലെന്നും സ്പീക്കർക്ക് ബാധ്യതയില്ലെന്നും സ്പീക്കർ പൊളിറ്റിക്കൽ പാർട്ടി നോമിനേറ്റ് ചെയ്യുന്ന വിപ്പിനെ വേണം അംഗീകരിക്കേണ്ടത് എന്നും വളരെ കൃത്യമായി വ്യക്തമാക്കിയിരിക്കുകയാണ്. രണ്ടാമതായി, ഇന്നത്തെ ഈ കേസിൽ സുപ്രീം കോടതി കണ്ടെത്തിയ വേറൊരു വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ, നിലവിലെ ഗവൺമെൻറ് ഗവർണർ ഫ്ലോർ ടെസ്റ്റ് ആവശ്യപ്പെട്ടപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രാജിവെക്കുകയാണ് ചെയ്തത്. അപ്രകാരം സ്വമേധയാ രാജിവെച്ച സ്ഥിതിക്ക് പുതിയ ഷിൻഡയെ തെരഞ്ഞെടുത്ത് ഷിൻഡയെ സത്യപ്രതിജ്ഞ ചെയ്യുവാൻ അനുവദിച്ച നടപടിയിൽ തെറ്റില്ല എന്നാണ്. മറിച്ച് സ്വമേധയാ രാജിവെച്ചില്ലായിരുന്നെങ്കിൽ സർക്കാരിനെ പുനർജീവിപ്പിക്കുവാൻ സർക്കാരിനെ റിവൈവ് ചെയ്യുവാൻ സ്റ്റാറ്റസ് ക്വാൻറ്റിയിലൂടെ റിവൈവ് ചെയ്യുവാൻ സാധിക്കുമായിരുന്നു. പക്ഷേ സ്വമേധയാ രാജിവെച്ചതിനാൽ രാജിവെച്ച സർക്കാരിനെ റിവൈവ് ചെയ്യണമെന്നുള്ള ആവശ്യം സുപ്രീം കോടതി അനുവദിച്ചില്ല. രണ്ടാമതായി, സുപ്രീം കോടതി ഫ്ലോർ ടെസ്റ്റ് നടത്തുവാൻ ഗവർണർക്ക് ആവശ്യപ്പെടാമെങ്കിലും അത് ഒരു ഗവർണറുടെ വിവേചനാധികാരമാണെന്നും ആ വിവേചനാധികാരം ഫലപ്രദമായി വിനിയോഗിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത് ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമായിരിക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ ഫ്ലോർ ടെസ്റ്റ് നടത്തുവാൻ ഗവർണർ ആവശ്യപ്പെട്ടതിന് മതിയായ ന്യായീകരണമോ കാരണങ്ങളോ ഇല്ലെന്നാണ് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഫട്നാവിസിൻ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന MLA മാരും ഗവർണർക്ക് നൽകിയ റിപ്പോർട്ടിൽ അവർ അവിശ്വാസം രേഖപ്പെടുത്തുവാനായി പ്രമേയം കൊണ്ടുവരുന്ന കാര്യങ്ങളൊന്നും വ്യക്തമാക്കുന്നില്ല. നിലവിലുണ്ടായിരുന്ന ഗവൺമെൻറ്റിന് അവിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് കാണിക്കാനായി, അല്ലെങ്കിൽ നിലവിലുള്ള ഗവൺമെൻറ്റിന് നിയമസഭയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് കാണിക്കുന്ന വ്യക്തമായ രേഖകളും വസ്തുതകളും ഇല്ല എന്നിരിക്കെ ഫ്ലോർ ടെസ്റ്റ് നടത്തുവാൻ ഗവർണർ വിവേചനാധികാരം ഉപയോഗിച്ച് നിർദ്ദേശിച്ചത് ശരിയായില്ല എന്നും സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുകയാണ്.
മൂന്നാമതായി സുപ്രീം കോടതി അടിവരയിട്ട് പറയുന്നത് ആൻറ്റി ഡിഫെക്ഷൻ ലോയിൽ സ്പ്ലിറ്റ് എന്നുള്ളത് ഡിസ്ക്വാളിഫിക് അയോഗ്യതയ്ക്ക് ഒരു ഡിഫൻസായി അംഗീകരിച്ചിട്ടില്ല. ഭരിക്കുന്ന പാർട്ടികളിൽ പിന്നീടുണ്ടാവുന്ന സ്പ്ലിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഉള്ള ആവശ്യം ഉന്നയിക്കപ്പെടുമ്പോൾ അയോഗ്യതയുമായി ബന്ധപ്പെട്ട് സ്പ്ലിറ്റ് ഒരു ഡിഫൻസ് അല്ല എന്നുള്ള സ്ഥിതിക്ക് അത് എത്രത്തോളം അത് അഭികാമ്യമായിരിക്കും എന്നുള്ള വസ്തുതയും കൂടി വിലയിരുത്തപ്പെടേണ്ടതാണ്. പത്താം പട്ടികയുടെ ആൻറ്റി ഡിഫെക്ഷൻ ലോ പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ പത്താം പട്ടികയിൽ മൂന്നാം ഖണ്ഡികയിൽ സ്പ്ലിറ്റെ ഡിസ്ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് അയോഗ്യതയുമായി ബന്ധപ്പെട്ട് ഒരു ഡിഫൻസായി അംഗീകരിക്കുന്നില്ല. ആയതിനാൽ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഭരണത്തിലെത്തിയതിന് ശേഷം ഉണ്ടാകുന്ന സ്പ്ലിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അസ്ഥിരത സൃഷ്ടിക്കുന്ന നടപടി ഭരണ ജനാധിപത്യത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടാക്കും. അത് എല്ലായ്പ്പോഴും ന്യായീകരിക്കുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. മൂന്നാമതായി സുപ്രീം കോടതി ഗവർണറുടെ അധികാരം വളരെ വിലപ്പെട്ട ഭരണഘടനാ നിർവഹണ അധികാരമാണ് ഗവർണർ നിർവഹിക്കുന്നത്. അത് സ്വതന്ത്രമായും നിഷ്പക്ഷമായും ഭരണഘടനാപരമായി വിനിയോഗിക്കുവാൻ ഗവർണർ കടപ്പെട്ടിരിക്കുന്നു. ഗവർണർക്ക് രാഷ്ട്രീയമുണ്ടായിരിക്കാം, പക്ഷേ ഗവർണർ പദവി ഏറ്റെടുത്തു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിന് പ്രസക്തിയില്ല. ഗവർണറുടെ അധികാരം ഇൻ്റർ പാർട്ടി ഡിസ്പ്യൂട്ടോ ഇൻട്രാ പാർട്ടി ഡിസ്പ്യൂട്ടോ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടി വിനിയോഗിക്കുവാൻ പാടില്ല എന്നും അത്തരം ഡിസ്പ്യൂട്ട്സിൽ ഗവർണർ ഗവർണർ അതിൻ്റെ ഭാഗമാകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഗവർണർ സ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പൊളിറ്റിക്കലായിട്ടുള്ള ഏറിനായിൽ എൻ്റർ ചെയ്യുന്നത് അഭികാമ്യമല്ല. ഇൻ്റർ പാർട്ടി ഡിസ്പ്യൂട്ടും ഇൻട്രാ പാർട്ടി ഡിസ്പ്യൂട്ടും തീർപ്പ് കൽപ്പിക്കാനായിട്ട് ഫ്ലോർ ടെസ്റ്റ് നടത്തേണ്ടതും ഫ്ലോർ ടെസ്റ്റ് നടത്താനായിട്ട് അധികാരമില്ല. ഗവർണർ ഭരണഘടനാപരമായി മാത്രം പ്രവർത്തിക്കാൻ ബാധ്യസ്ഥമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഗവർണർ പദവി ഏറ്റെടുക്കുന്നതിന് മുമ്പ് നടത്തുന്ന സത്യപ്രതിജ്ഞയിൽ നിന്ന് തന്നെ ഇത് വ്യക്തമാണ്. മൂന്ന് കാര്യങ്ങളാണ് ഗവർണർ പദവി ഏറ്റെടുക്കുന്നതിന് മുമ്പ് സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റെടുക്കുന്നതിന് മുമ്പ് വ്യക്തമാക്കുന്നത്. ഒന്ന്, തൻ്റെ ഡ്യൂട്ടീസെല്ലാം വളരെ ചുമതലകളെല്ലാം വളരെ വിശ്വസ്തയോടുകൂടി നിർവഹിക്കാമെന്നും ഭരണഘടനയെ സംരക്ഷിക്കാമെന്നും അതുപോലെ തന്നെ തൻ്റെ കൃത്യനിർവഹണത്തിൽ ജനങ്ങളുടെ സർവീസിനും വെൽഫെയറിനും വെൽബീങ്ങിനും അടിസ്ഥാനമാക്കി പ്രവർത്തിക്കും എന്നുള്ളതാണ്. അതായത് ഭരണഘടനയുടെ 159-ാം വകുപ്പ് കൃത്യമായി തന്നെ ഗവർണർ എപ്രകാരം പ്രവർത്തിക്കണം എന്ന് വിവക്ഷിക്കുന്നുണ്ട്. ദാറ്റ് എ ഗവർണർ ഷാൽ പെർഫോം ഹീസ് ഡ്യൂട്ടീസ് ഫെയ്ത്ത്ഫുള്ളി അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ദാറ്റ് ഹീ ഷാൽ പ്രിസേർവ് പ്രൊട്ടക്റ്റ് ആൻഡ് ഡിഫെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഡെഡിക്കേറ്റ് ഹിംസെൽഫ് ഫോർ ദ സർവീസ് ആൻഡ് വെൽബീങ് ഓഫ് ദ പീപ്പിൾ. ഇപ്രകാരം സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേക്കുന്ന ഗവർണർ സാധാരണഗതിയിൽ മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരം എക്സിക്യൂട്ടീവ് പവർ വിനിയോഗിക്കേണ്ട കടപ്പെട്ടിരിക്കുന്നു. ചില വ്യക്തമായ മേഖലകളിൽ വിവേചനാധികാരം ഭരണഘടന ഗവർണർക്ക് നൽകുന്നുണ്ട്. ആ ഏരിയ നീക്കി ബാക്കി കാര്യങ്ങളിൽ സാധാരണഗതിയിൽ ഗവർണർ ഭരണഘടനാ ദൗത്യം നിർവഹിക്കേണ്ടത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ഭരണഘടന നിഷ്കർഷിക്കുന്നത്. ഒരു സർക്കാരിന് സഭയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ അത്തരം സർക്കാരിന് തുടരാൻ അർഹതയില്ല. സഭയിൽ വിശ്വാസം നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് തെളിയിക്കാൻ ഗവർണർക്ക് ഫ്ലോർ ടെസ്റ്റിലൂടെ ആവശ്യപ്പെടാം. പക്ഷേ സർക്കാരിന് സഭയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് തെളിയിക്കുവാൻ
ഉതകുന്ന പ്രിലിമിനറിയായ പ്രൈമറിയായിട്ടുള്ള വസ്തുതകളെങ്കിലും ഗവർണറുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം. അപ്രകാരം വസ്തുതകൾ ഇല്ലാതെ ഗവർണർ ഡിസ്ക്രിഷൻ എക്സസൈസ് ചെയ്തുകൊണ്ട് ഫ്ലോർ ടെസ്റ്റ് നടത്താൻ ആവശ്യപ്പെടുന്നത് ഭരണഘടനാപരമായി നൽകപ്പെട്ടിരിക്കുന്ന വിവേചനാധികാരത്തിൻ്റെ ദുരുപയോഗമാണ്. ഈ കേസിൽ ഗവർണർ ഫ്ലോർ ടെസ്റ്റ് നടത്താൻ ആവശ്യപ്പെട്ടത് ഭരണഘടനാ അധികാരത്തിൻ്റെ കൃത്യമായിട്ടുള്ള നിർവഹണം ആയിരുന്നില്ല എന്നും സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ സ്പീക്കർ പൊളിറ്റിക്കൽ പാർട്ടി നിർദ്ദേശിച്ച വിപ്പിന് പകരം ലെജിസ്ലേറ്റീവ് പാർട്ടി നിർദ്ദേശിച്ച വിപ്പിനെ അംഗീകരിച്ചതും വിവേചനാധികാരത്തിൻ്റെ ശരിയായിട്ടുള്ള നിർവഹണം ആയിരുന്നില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കുന്നു. ഇന്നത്തെ ഈ ശിവസേന കേസിലെ വിധിയിലൂടെ സുപ്രീം കോടതി മറ്റൊരു കാര്യവും കൂടെ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. 2016 സുപ്രീം കോടതി റബിയ കേസിൽ അഭിപ്രായപ്പെട്ടത് സ്പീക്കറെ പുറത്താക്കുവാനായി പ്രമേയം സഭയിൽ നിലവിലുള്ളപ്പോൾ അംഗങ്ങളുടെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സ്പീക്കർക്ക് തീരുമാനം കൈക്കൊള്ളുവാൻ ആവില്ല എന്നുള്ളതാണ് റബിയ കേസിലെ സുപ്രീം കോടതി വിധി. ആ വിധി പുനഃപരിശോധിക്കേണ്ടതാണെന്നും അത് പുനഃപരിശോധിക്കുന്നതിൻ്റെ ഭാഗമായി ലാർജർ ബെഞ്ചിന് വിടുകയാണെന്നും സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഗവർണർ വിവേചനാധികാരം നിർവഹിച്ചതും ഫ്ലോർ ടെസ്റ്റ് നടത്താൻ ഉത്തരവിട്ടതിലൂടെ വിവേചനാധികാരം നിർവഹിച്ചതും സ്പീക്കർ ലെജിസ്ലേറ്റീവ് പാർട്ടി നിശ്ചയിച്ച നോമിനേറ്റ് ചെയ്ത വിപ്പിനെ അംഗീകരിച്ചതും രണ്ടും തെറ്റായിരുന്നു എന്ന് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നു. സ്പീക്കർ ലെജിസ്ലേറ്റീവ് പൊളിറ്റിക്കൽ പാർട്ടി നിർദ്ദേശിക്കുന്ന വിപ്പിനെ മാത്രമേ അംഗീകരിക്കാവൂ എന്നുള്ള കാര്യവും സുപ്രീം കോടതി വ്യക്തമാക്കുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ വിപ്പിനെ അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമമോ അതൊരു ലെജിസ്ലേറ്റീവ് നടപടിക്രമത്തിൻ്റെ ഭാഗമായി കണക്കാക്കിക്കൊണ്ട് അതിന് ഇൻഫോർമിറ്റി അല്ലെങ്കിൽ ഇറഗുലാരിറ്റി ഉണ്ടെന്നുള്ള ആക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്പീക്കറുടെ തീരുമാനം ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമല്ല എന്നുള്ള കാര്യം എന്നുള്ള രീതിയിലുള്ള വാദങ്ങൾ കോടതി നിരാകരിക്കുകയുണ്ടായി. ഭരണഘടനയുടെ 212 വകുപ്പ് പ്രകാരം നിയമസഭയുടെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് വൈകല്യങ്ങൾ ഉടലെടുത്താൽ ആ വൈകല്യങ്ങളുടെ പേരിൽ കോടതി നടപടിക്രമങ്ങളുടെ ശരിതെറ്റുകൾ പരിശോധിക്കാനാവില്ല എന്ന് വ്യക്തമാക്കുന്നു. പക്ഷേ ആ ഭരണഘടനയുടെ അനുച്ഛേദം ഉപയോഗിച്ചുകൊണ്ട് സ്പീക്കറുടെ നടപടിക്രമങ്ങളെല്ലാം കോടതിയുടെ അധികാരപരിധിക്ക് പുറത്താണ് എന്നുള്ള കാര്യം അംഗീകരിക്കാനാവില്ലെന്നും നടപടിക്രമങ്ങളിലെ വീഴ്ചകൾ ഭരണഘടനാ ലംഘനത്തിന് വഴി തുറക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും അത്തരം നടപടിക്രമങ്ങളുടെ സാധുത സുപ്രീം കോടതിക്ക് പരിശോധിക്കാനാവുമെന്നും അതിനെ ഭരണഘടനയുടെ 212 വകുപ്പ് ഒരു തടസ്സമല്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. എപ്രകാരം നടപടിക്രമങ്ങളോട് സമീപനം നടപടിക്രമങ്ങളെ എപ്രകാരം വിവക്ഷിക്കണം, നടപടിക്രമങ്ങൾ ഭരണഘടനാനുസൃതമാണോ അല്ലയോ എന്നുള്ളതാണ് കാതലായ പ്രശ്നം. നടപടിക്രമങ്ങൾ ഭരണഘടനാ അവകാശങ്ങളിലെ ലംഘനങ്ങളോ ഭരണഘടനാ നടപടിക്രമങ്ങളിലെ ലംഘനമോ ഒക്കെ വഴി തുറക്കുന്നുണ്ടെങ്കിൽ അത്തരം നടപടിക്രമങ്ങളിലെ വീഴ്ചകൾ കോടതിക്ക് പരിശോധിക്കാൻ കഴിയും. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവമാണ്. കോടതിക്ക് വ്യക്തമായ കാരണങ്ങളുടെ അഭാവത്തിൽ നടപടിക്രമങ്ങളുടെ വീഴ്ച കോടതിക്ക് പരിഗണിക്കാനാവില്ല എന്നുള്ള സ്റ്റാൻഡ് നിലനിൽക്കുകയില്ലെന്നും കോടതി ഭരണഘടനാ അനുസൃതമായാണ് എല്ലാ അധികാര കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ള ഒരു വീക്ഷണവും
ഇന്നത്തെ വിധിയിൽ കാണാം. സ്പീക്കറുടെ സ്പീക്കർ വിപ്പിനെ അംഗീകരിക്കുന്ന തീരുമാനം അന്തിമമല്ല, അത് ജുഡീഷ്യൽ പുനരവലോകനത്തിന് വിധേയമാണ്. അതുപോലെ തന്നെ ഗവർണർ ഫ്ലോർ ടെസ്റ്റിന് ഉത്തരവിടുന്നതും അന്തിമമായ തീരുമാനമല്ല, അത് വിവേചനാധികാരത്തിൽ ഉൾപ്പെടുന്ന ഒരു തീരുമാനമാണ്. ആ വിവേചനാധികാരത്തിൽ തെറ്റുകൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും ആ അധികാര വിനിയോഗത്തിൻ്റെ ശരിതെറ്റുകൾ പരിശോധിക്കുവാൻ സുപ്രീം കോടതിക്ക് കഴിയും. ഈ വസ്തുത കൂടി ഇന്നത്തെ വിധിന്യായത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനവും അധികാരവും വിപ്പിനെ തീരുമാനിക്കുന്ന കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടിക്ക് പ്രഥമമായ പരിഗണനയും നൽകിക്കൊണ്ട് ലെജിസ്ലേറ്റീവ് പാർട്ടിക്ക് വിപ്പിനെ തീരുമാനിക്കാൻ അധികാരമില്ല എന്ന് വ്യക്തമാക്കിയതുവഴി സുപ്രീം കോടതി ജനാധിപത്യത്തിനും ഭരണഘടന മൂല്യങ്ങൾക്കും കരുത്ത് പകരുന്നതോടൊപ്പം നിയമവാഴ്ചയുടെ യഥാർത്ഥ ലക്ഷ്യം ഉറപ്പാക്കുകയും ചെയ്തിരിക്കുകയാണ്.